ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ രാവിലെ നേരത്തെ ഭഗവതിയെ ഒന്ന് കണ്ടു തൊഴുത്താം എന്ന് കരുതി ഞാൻ അമ്പലത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഏകദേശം നല്ല തിരക്ക് തന്നെ ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ കച്ചവടക്കാരും കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ തന്നെ കൂടിയിട്ടുണ്ട്. ഇന്ന് 31-ാം തീയതിയാണ്. അപ്പോൾ April 2 നമ്മുടെ നെന്മാറ വല്ലങ്ങി വേല നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേലയുടെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വെടിക്കെട്ടിന് അനുമതി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. എങ്കിലും നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ച് വെടിക്കെട്ടിനുള്ള അനുമതിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അടിച്ച് പൊളിച്ച് വെടിക്കെട്ട് പൊട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നെന്മാറ വേലയ്ക്കിപ്പോൾ ഒരുപാട് ആനപ്രേമികളും പൂരപ്രേമികളും വെടിക്കെട്ട് പ്രേമികളും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും വരുന്നവർക്കറിയാം നെന്മാറയിൽ ഏത് ഭാഗത്ത് നിന്നാൽ ഏതൊക്കെ രീതിയിൽ നിന്നാലും എവിടെയൊക്കെ നിന്നാലും വെടിക്കെട്ട് സുഖമായിട്ട് കാണാം, ആനകളെ എങ്ങനെ എവിടെ നിന്നാലും കാണാൻ പറ്റും, അതുപോലെ മേളം എങ്ങനെ എവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും, വലിയ തിരക്കില്ലാത്ത രീതിയിൽ എവിടെയാണ് നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എല്ലാ വർഷവും ഒരുപാട് പേര് തിരക്കിൽപ്പെട്ട് വെടിക്കെട്ട് കാണാൻ നിന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് വീണ് അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ നമ്മൾ വളരെ സേഫായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാൽ വെടിക്കെട്ട് കാണാൻ പറ്റും, അതുപോലെ ഫാമിലി ആയിട്ട് വരുന്നവർ ഏതൊക്കെ ഭാഗങ്ങളിൽ പോയി നിൽക്കണം, സുരക്ഷിതമായി നിന്ന് വെടിക്കെട്ട് കാണണം, വേല ആസ്വദിക്കാനൊക്കെ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുക. അതുപോലെ കഴിഞ്ഞ വർഷം മുൻകാലങ്ങളിലുണ്ടായ വർഷങ്ങളിലൊക്കെ ഏത് ഭാഗങ്ങളിലൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല ആ സമയം കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൊന്ന് കാണിക്കുക. അതൊക്കെ നിങ്ങൾ നമ്മൾ വേലയിലേക്ക് വേല കാണാൻ എത്തുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയുടെ കൃത്യമായ വെടിക്കെട്ട് സമയം അത് എന്താണെന്നുള്ളതും അത് നമ്മളതിനെ എപ്പോഴാണ് കാത്തിരിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെന്മാറ ദേശം ആനപ്പന്തലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നാളെ April 1 നമ്മുടെ ആനപ്പന്തലിൽ ദീപാലങ്കൃതമാകുന്നതായിരിക്കും. അപ്പോൾ വെടിക്കെട്ട് കാണാൻ വരുന്നവർ ഒരിക്കലും നമ്മൾ ഈ നെന്മാറ വേലയുടെ വെടിക്കെട്ട് ഈ ഭാഗത്ത് നിന്നൊന്നും കാണാൻ പാടില്ല എന്നുള്ള കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളിതിൽ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വേലയ്ക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഭാഗങ്ങളിലൊന്നും വന്ന് നിൽക്കാതിരിക്കുക. അതായത് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ചേട്ടൻ പോയിരിക്കുന്ന ആ വണ്ടി പോയിരിക്കുന്ന ആ ഭാഗം, ഈ റോഡ്, ഈ റോഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണല്ലോ, ഇവിടെ ഒരു ചെറിയൊരു ഇറക്കമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും നമ്മൾ ഒരു യാതൊരു കാരണവശാലും വെടിക്കെട്ട് കാണാനായിട്ട് നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. കാരണം ഇവിടെ വെടിക്കെട്ട് കാണാനായിട്ട് പാടത്തേക്ക് ഇറങ്ങുന്നവരുടെ തിരക്കുണ്ടാവും, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് അമ്പലത്തിലേക്ക് കയറി വരുന്നവരുടെ തിരക്കുണ്ടാവും. അപ്പോൾ അതുണ്ടല്ലേ, നമ്മുടെ ചെക്കൻ ഇറങ്ങി വരുന്നുണ്ടല്ലേ, ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും, നമുക്ക് അങ്ങോട്ടും കടക്കാൻ പറ്റില്ല ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തവണ ഒരുപാട് വർഷം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്വാസം കിട്ടാണ്ട് പോലും ആൾക്കാർ താഴെ വീണ് വെട്ട്, അങ്ങനെ അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഈ ഭാഗത്ത് തന്നെ ആ മതിലോട് ചേർന്ന് അങ്ങോട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് വഴിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാവും. അത് പോരാത്തത് ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന അപ്പുറത്ത് കാണുന്നത് വല്ലങ്ങി ദേശം ആനപ്പന്തലാണ്. അപ്പോൾ അതിൻ്റെയും കുളത്തിൻ്റെയും സൈഡിലായിട്ടാണ് ഈ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം. അപ്പോൾ ഇത് ഈ പച്ചപ്പ് കാണുന്ന അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ചതുപ്പാണ്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് സാധാ പാടമാണ് എന്ന് വെച്ച് കൊയ്ത ഒരു പാടമാണെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് കാലങ്ങ് താന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടിപൊളിയായിട്ട് വെടുക്കെട്ട് കാണാൻ പറ്റില്ല. ഇതൂടെ പോവുകയാണ്, ഇതുണ്ടല്ലേ, നമ്മുടെ ഓപ്പോസിറ്റാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഏകദേശം എന്തായി ഇവിടെ ഈ ഭാഗത്താണ് വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബാരിക്കേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പോലീസുകാർ താൽക്കാലികമായിട്ട് നെന്മാറ വേലയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം കെട്ടിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെടിക്കെട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് വേണം നമ്മളിവിടെ നിൽക്കാനായിട്ട്. കാരണം വേറെ ആൾക്കാർ വന്ന് തിരക്ക് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അങ്ങ് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സേഫ് നമ്മൾ തന്നെ നോക്കണം. കാരണം ഇപ്പോൾ ഇതിനകത്ത് രണ്ട് പേര് അപായപ്പെട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട്. വല്ലങ്ങി ദേശത്തിൻ്റെ
അവസാന ഭാഗം, വെടിക്കെട്ടിൻ്റെ അവസാന ഭാഗം ദേ ഇവിടെയാണ് നടക്കുന്നത്, ഈ കാണുന്ന അവിടെ. അപ്പോൾ ഇതാ വഴിയിൽ ഇത് കണ്ടില്ലേ, ആൾ നടന്നു പോണ അത് റോഡാണ്. അപ്പോൾ അതിലേ നമുക്ക് പോവാം, അവിടെ കാണിച്ചു തരാം. ഇത് വല്ലങ്ങി ദേശം പന്തൽ, നമുക്ക് അങ്ങോട്ടും പോവാം. ഇവിടെ ഇപ്പോൾ തന്നെ ഇതാണ്ട ബാരിക്കേഡുകളൊക്കെ വെച്ച് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ അടുത്ത് പോയി നോക്കാം. ബാക്കി വല്ലങ്ങി ദേശത്ത് നിന്ന് ആ വഴിയിലൂടെയാണ് നമ്മൾ വരിക. അതാ ആ വണ്ടി പോകുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. ഇതാണ്ടല്ലേ നമ്മളിപ്പോൾ ആദ്യം മുന്നേ പോയ സ്ഥലമാണത്. അപ്പോൾ അവിടെയൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വെടിക്കെട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇതിലെയാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത്, ഇതിലെയാണ് നമ്മൾ വന്നത്. കണ്ടില്ലേ അപ്പോൾ ഇപ്രാവശ്യം ഇത് കണ്ടില്ലേ, രണ്ട് ഡബിളായിട്ടാണ് ബാരിക്കേഡുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലീസ്. കഴിഞ്ഞ പ്രാവശ്യം ഓരോന്ന് വെച്ചിട്ടൊക്കെ അതൊക്കെ മറിച്ചിട്ടു, ഇപ്രാവശ്യം അതൊന്നും നടക്കില്ല. രണ്ടെണ്ണം രണ്ട് ഡബിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾക്ക് നേരെ വല്ലങ്ങി ദേശം പന്തലിനെ അങ്ങോട്ട് പോവാം. ഇതാണ് വഴി, ഇവിടെ കിണറുണ്ട്. ഇവിടെ അതിസുരക്ഷ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ നമ്മൾക്ക് ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പുറത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഇപ്പോൾ 100 മീറ്ററോ 200 മീറ്ററോ ദൂരെ വേണം നമ്മൾ വെടിക്കെട്ട് പൊട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനായിട്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ രണ്ട് നെന്മാറയുടെയും വല്ലങ്ങിയുടെയും നമുക്ക് ഒരുപോലെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ടും കാണാം, പക്ഷേ ഒരു 5 മണി 6 മണിയായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, കാരണം ഇവിടെ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പോണത് ഇത് നമ്മുടെ നെന്മാറയുടെയും വല്ലങ്ങിയുടെയും വെടിക്കെട്ട് അവസാനം കൂട്ട് നടക്കുന്ന ആ പാടത്തേക്കാണ് പോണത്. ഇത് നെന്മാറ നമ്മുടെ അമ്പലം. തൊട്ടടുത്ത് ഈ മരം, ഇത് ഈ കാണുന്ന ഈ കുഞ്ഞു മരം ഉണ്ടല്ലോ, ഇതാ ഈ ചെറിയ മരം, ഇവിടെയാണ് നെന്മാറയുടെ അവസാന വെടിക്കെട്ടിൻ്റെ അവസാന ഭാഗം ഇവിടെ നടക്കുന്നത്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വല്ലങ്ങിയുടെ നേരെ ഓപ്പോസിറ്റ് ഇതേ ഈ റോഡിനെ നമ്മുടെ ചെക്കൻ പോകണല്ലേ, ഇതാ ഈ പാടത്താണ് വല്ലങ്ങിയുടെ വെടിക്കെട്ടിൻ്റെ അവസാന ഭാഗം നടക്കുന്നത്. ഓക്കെ അപ്പോൾ വല്ലങ്ങി പന്തൽ കാണാം, ഈ പന്തൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഇത് ഈ ചേട്ടന്മാരൊക്കെ നിൽക്കുന്ന അവിടേക്കൊന്നും ആർക്കും ഇങ്ങോട്ട് അലോഡല്ല, ആരും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, കാരണം ഇവിടെ എത്തുന്നില്ലേ ഫുള്ള് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, പോലീസ് വളരെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഇതിനകത്തേക്ക് ചാടിക്കയറുക എന്നുള്ള പരിപാടി നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഒരു 4:30 ആ സമയത്ത് തന്നെ വന്ന് വെടിക്കെട്ട് കാണാൻ വേണ്ടി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫായി നിന്നോളാം, അല്ലാതെ നമ്മൾ അതിന് ശേഷം ഒരു 4:30 കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തേക്ക് വെടിക്കെട്ട് കാണാൻ പോവാം എന്നുള്ള സെറ്റപ്പിൽ നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. അല്ലേ അപ്പോഴേ നല്ല വെയിലാണ്, അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തേക്കൊന്ന് തൊഴാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ എങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾക്ക് നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് പൊട്ടുന്ന അവസാനത്തെ ആ ഫിനിഷിങ് ആ ഒരു പാടം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ എൻ്റെ പുറകിലിതാ നമ്മുടെ ചെക്കൻ പോകണുണ്ടല്ലേ, ആ നേരെ ആ പാടത്തേക്കാണ് പോകാൻ പോണത്. ഇപ്പോൾ അവിടെ എല്ലാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ആ പാടത്തിലേക്ക് നമ്മളിത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അമ്പലം, അതിന് മുൻവശത്ത് ആ അമ്പലക്കുളം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശം ആനകൾ കയറിപ്പോകുന്ന ആ എൻട്രൻസ്. അപ്പോൾ തിരിച്ച് ഇതിലേ തന്നെ ആനകൾ ഇങ്ങോട്ട് ഇതിലേ ഇങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ വേലൻ്റെ വെടിക്കെട്ട് നടക്കുന്ന പാടം, അവസാന കൂട്ട് നടക്കുന്ന പാടമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഇനി നമുക്ക് വല്ലങ്ങി ദേശം വെടിക്കെട്ട് എവിടെയാണ് നടക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തൽ നമ്മൾ കണ്ടു, ഇതവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശം വെടിക്കെട്ട് അവസാന ഭാഗം, ഇവിടെയാണ് നടക്കുന്നത് ഈ പാടത്ത്. കണ്ടില്ലേ
നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വഴി നേരെ പോകുന്നത് ആ വഴിൻ്റെ അവിടെയൊക്കെ നമുക്ക് നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊക്കെ ഒരു റബ്ബർ കാടാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് അവിടെ പോയി നിന്ന് കാണാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ അത്യാവശ്യം സേഫുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വെടിക്കെട്ടും കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വല്ലങ്ങി ദേശം അവസാന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരിക. നിങ്ങൾ ഇവിടെ വരുന്നവരിഞ്ഞ് നെന്മാറയിൽ വരുന്നവർ ഇങ്ങനെ അറിയാതെ അവിടെ എവിടെയും പോയി നിന്ന് ഉള്ള തിരക്കിൽപ്പെട്ട് ഇനി ഞാൻ നെന്മാറ വേലയ്ക്കേ ഇല്ല എന്ന് പറയണ പോലെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ ഈ റോഡിൻ്റെ അതാ ഈ വശത്തൊക്കെ നമുക്ക് സുഖമായിട്ടൊന്ന് വെടിക്കെട്ട് കാണാം, കുഴപ്പമൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ആതനാട് മലയാണ്, അയ്യപ്പ സ്വാമിയാണ് അവിടെ പ്രതിഷ്ഠ. അപ്പോൾ ആതനാട് കുന്ന് അയ്യപ്പൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആ മലയിൽ കയറി നിന്ന് വെടിക്കെട്ട് കാണാം. അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, എങ്കിലും അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് കാണാറുണ്ട്. ഇതാ ഇവിടെയാണ് അടുത്ത നമ്മുടെ വേറെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം. ഇതോ ഈ മരത്തിൻ്റെ ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടും വെടിക്കെട്ടും വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഈ കോർണറിൽ നിന്ന് കഴിഞ്ഞ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതാ ഇവിടെ ആ ഒരു ഷെഡ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്നാലും നമുക്ക് രണ്ട് വെടിക്കെട്ടും സുഖമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ വല്ലങ്ങി ദേശം ആനപ്പന്നലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാ ഇവിടെ ഒരു എൻഡിൽ മാത്രമേ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു 30% പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെയും ഈ ബാരിക്കേഡിൻ്റെ അപ്പുറത്തും ഫ്രണ്ടിലായിട്ടും നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് നിന്ന് കഴിഞ്ഞാൽ രണ്ട് വെടിക്കെട്ട്, ഇതാണ് നമ്മുടെ ചെക്കൻ പോയി നിൽക്കണല്ലേ, ആ ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ട് വെടിക്കെട്ടും അസലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതാ ഈ തെങ്ങിൻതോപ്പ് ഉണ്ടല്ലേ, ഈ തെങ്ങിൻതോപ്പിലൊക്കെ ധാരാളം ആൾക്കാർ വന്ന് എല്ലാ വേലയ്ക്കും വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഫുള്ള് ചളിയും ഭയങ്കര മോശമാണ് അതിനകത്തൊക്കെ. അപ്പോൾ അതിനകത്തേക്കൊന്നും പോയി നിൽക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആണല്ലേ ആ തെങ്ങിൻതോപ്പിൻ്റെ ആ മുൻവശത്ത് നമ്മുടെ ആ ഫ്ലക്സിൻ്റെ ആ അപ്പുറത്തൊക്കെ നല്ല പാടമാണ്. അപ്പോൾ ആ ഈ ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് പോവാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ കാറ് പോകുന്ന അതിൻ്റെ താഴെയുള്ള പാടം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വെടിക്കെട്ടും സുഖമായിട്ട് കാണാം. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ നെന്മാറ ദേശം ആനപ്പന്തൽ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞാൽ നേരെ ഇവിടെ കൂട്ട് നടക്കും. ദേ ഇവിടെ കൂട്ട് നടക്കും, ഇവിടെ വല്ലങ്ങി ദേശം വെടിക്കെട്ട് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് വല്ലങ്ങി ദേശം ആനപ്പന്തൽ. അപ്പോൾ നമ്മുടെ വല്ലങ്ങി ദേശം ആനപ്പന്തലിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് നിൽക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്നാലും നമുക്ക് സുഖമായി ഈ ഭാഗത്തൊക്കെ നിന്നാലും സുഖമായിട്ട് നമുക്ക് രണ്ട് വെടിക്കെട്ടും അസലായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇത് ഈ റോഡ് പോകുന്നുണ്ടല്ലോ, ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ വെടിക്കെട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ വല്ലങ്ങിയുടെ വെടിക്കെട്ട് തുടങ്ങുന്നത് ഇത് ഈ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് ഈ കാണുന്ന ഇവിടെ ഒരു കിണറുണ്ട്, എനിക്ക് കാണുന്നില്ല, ആ അതേ കാണുന്നുണ്ട് ഒരു കിണർ. അപ്പോൾ ഈ കിണറിൻ്റെ ആ റോഡ് സൈഡിൽ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അസലായിട്ട് രണ്ട് വെടിക്കെട്ടിൻ്റെ ഫിനിഷിങ്ങും രണ്ട് വെടിക്കെട്ടും സുഖമായിട്ട് കാണാം. ആ ജീപ്പ് നിൽക്കുന്ന ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കറക്റ്റ് നമ്മുടെ വല്ലങ്ങി ദേശം ആനപ്പന്തലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പിന്നെ ഈ സൈഡിലൊന്നും നിൽക്കണോ കുഴപ്പമില്ല. ഇപ്പോൾ വല്ലങ്ങി ദേശം ആനപ്പന്തലിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അവസാന ഘട്ട വർക്കിലാണ് ഇവിടെ നമ്മുടെ തൊഴിലാളികളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെന്മാറ വേലയ്ക്ക് എത്തുന്ന ആരും തിരക്കിൽപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും നെന്മാറ വേലയ്ക്ക് വരിക, വളരെ സുരക്ഷിതരായിട്ട് വെടിക്കെട്ട് കാണുക, വേല ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും വേല ആശംസകൾ തരുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നെന്മാറയിൽ വന്നിട്ടുള്ള ഡൗട്ട് വല്ലതും ഉണ്ട് കഴിഞ്ഞാൽ, വേല സംബന്ധമായിട്ടുള്ള ഡൗട്ട് വല്ലതും ഉണ്ട് വെച്ചാൽ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനുള്ള മറുപടി തരും. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ പറയുക, മടിക്കരുത്. ഓക്കെ,
ഓക്കേ.